എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാങ്ങയും ക്യാരറ്റൊക്കെ ചേർത്ത് നമുക്കൊരു നല്ല അടിപൊളി മാങ്ങാച്ചാറ് തയ്യാറാക്കി നോക്കിയാലോ. ഇപ്പം മാങ്ങയുടെ സീസണാണ്, നല്ല മൂപ്പ് പറഞ്ഞ മാങ്ങ ധാരാളം കിട്ടുന്ന സമയമാണ്. നമുക്കിങ്ങനെ അധികം മൂത്ത് പോകാത്ത മാങ്ങ എടുത്ത് ഇങ്ങനെ നീളത്തിൽ അരിയാം. അരിഞ്ഞെടുത്ത മാങ്ങ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി തിരുമ്മി നമുക്ക് മാറ്റി വെക്കാം. ക്യാരറ്റും ആ സെയിം രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അച്ചാറിലേക്ക് ചേർക്കാനുള്ള ഉലുവ വറുത്ത് പൊടിച്ച് എടുത്ത് വെക്കാം. ഞങ്ങളുടെ കൂടുതൽ ഉലുവ എടുത്ത് പൊടിക്കുന്നുണ്ട്, കാരണം കുറച്ച് ഉലുവായിട്ട് മിക്സിയിൽ പൊടിഞ്ഞിട്ടാൽ ബുദ്ധിമുട്ടായതാണ് നമുക്ക്. പിന്നെ പല കറികൾക്കും ഉലുവ ചേർക്കേണ്ട കറികൾക്കൊക്കെ ഓരഞ്ഞുള്ളു പൊടി ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതലെടുത്ത് പൊടിക്കുന്നുണ്ട്. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകാതെ നമുക്കൊന്ന് മൂടി വെക്കാം. നല്ലപോലെ ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് വറുത്തെടുത്ത് മിക്സർ ജാറിലേക്കിട്ട് പൊടിച്ചെടുത്ത് നമുക്കൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ മീൻകറി, മോരുകറി, എരിശ്ശേരി ഈ കറികൾക്കൊക്കെ ഉലുവ പൊട്ടിക്കുന്നതിന് പകരമായി ഒരിഞ്ഞുള്ള ഉലുവപ്പൊടി ചേർത്താൽ അതായിരിക്കും കൂടുതൽ രുചി. എന്തായാലും നമുക്ക് ഈ അച്ചാറിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ മതി. ഞാനത് തണുപ്പ് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തു. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റിയെടുത്തിട്ട് വെക്കാം. 2 മണിക്കൂറായപ്പോഴത്തേന് മാങ്ങ വെള്ളമൊക്കെ ഇറങ്ങിയിരിപ്പുണ്ട്. ഇനി നമുക്ക് അച്ചാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മാങ്ങയും ക്യാരറ്റും ഒരേ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് കാണാനൊരു ഭംഗി. ഇനി ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതുണ്ട്. വെളുത്തുള്ളി പൊളിച്ച് ഞാൻ നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവനവൻ്റെ ആവശ്യം അനുസരിച്ച് ചേർക്കാം. അച്ചാറിന് ഇഞ്ചി വെളുത്തുള്ളി കൂടുതലാകുമെന്നില്ല എത്ര ചേർത്താലും. നമ്മളത് തന്നെയാണല്ലോ അച്ചാറിടുന്നതല്ലേ. ഇനി കുരുമുളക് കൂടെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് ഈ അച്ചാർ തയ്യാറാക്കേണ്ടത്. നല്ലെണ്ണ ചൂടായി കഴിഞ്ഞാൽ 2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് അച്ചാറിന് കൂടുതൽ ചേർക്കണം. കടുക് പൊട്ടിത്തുടങ്ങിയാൽ ഇനിയും ചേർക്കുന്നത് വേപ്പിലയാണ്. വേപ്പില ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താൽ അതും നമ്മുടെ അച്ചാറിനൊപ്പം നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ അതെടുത്ത് കളയേണ്ടി വരും. ഇനി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇങ്ങനെ ഓരോന്നായി ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ചുമന്ന് വരുമെന്നും വേണ്ട, ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ക്യാരറ്റോട് ചേർത്ത് ഇളക്കാം. വെളുത്തുള്ളി ഒന്ന് ഞെക്കി നോക്കുമ്പോൾ എന്ത് വെന്തും തോന്നി നമുക്ക് ക്യാരറ്റോട് ചേർക്കാം. ക്യാരറ്റും അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകുന്നു, ഇവിടെ ഒന്ന് വാടി വന്നാൽ മതി. ഉപ്പോട് ചേർത്ത് കൊടുത്ത് അങ്ങനെ ഇളക്കാം. ഉപ്പ് ചേർത്തിളക്കി എല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ ഉരുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാൻ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, എൻ്റെ പച്ചമുളക് എരിവില്ലാത്തതായത് കാരണം. പച്ചമുളകിന് ആവശ്യത്തിന് എരിവുണ്ട്, അതനുസരിച്ച് കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കായപ്പൊടി കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്ത് വെച്ച് ചൂടാറിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മാങ്ങ ചേർത്താൽ മതി. മാങ്ങ ഒട്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മാങ്ങ പച്ചയ്ക്ക് തന്നെ ചേർക്കുന്നതാണ് അച്ചാറിൻ്റെ ടേസ്റ്റ്. തീ ഓഫ് ചെയ്ത് നല്ലോണം തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഉപ്പ് തിരുമ്മിയാണ് മാങ്ങ വെച്ചിരുന്നത്, അതനുസരിച്ച് വേണം ക്യാരറ്റിൻ്റെ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് വിനാഗിരിയോട് ചേർക്കേണ്ടതാണ്. പുളിയുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത്, എങ്കിലും അച്ചാറിന് 1-2 ടേബിൾ സ്പൂൺ വിനാഗിരിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകും അച്ചാർ. നമുക്ക് പുറത്ത് വെച്ചേക്കാൻ പറ്റില്ല, എന്തായാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു തൊടുകറിയാണ് ഈ അച്ചാറ്. നിങ്ങൾ ഇങ്ങനെയൊരു രീതിയിൽ അച്ചാർ തയ്യാറാക്കിയിട്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അച്ചാർ കൂടിയാണ്, അധികം മുളക് പൊടിയൊന്നും ചേർത്തിട്ടുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ കൂടി ധാരാളം വഴറ്റി അരച്ചുള്ള ഒരു അച്ചാറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് വെറൈറ്റി രീതിയിലുള്ള അച്ചാറിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.